Actually, before the function, our kid arranged a ഈ ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ ഇവിടെ ഒരു ചെക്കിങ് നടത്താമായിരുന്നു. ബോംബ് സ്ക്വാഡൊക്കെ എല്ലാവരും വിളിച്ചു വരുത്തി അവരുടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഈ ഫംഗ്ഷൻ നടന്നിട്ടും ചെയ്ത് ശരിയായ കാര്യമല്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങളൊക്കെ പ്രവർത്തിച്ചത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും നിന്ന് ഒച്ച വെച്ചതൊക്കെയായിരുന്നു. അത് മീൻസ് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അറിയാം അവിടെ ഫംഗ്ഷൻ നടക്കാൻ പോകുന്നറിയാം. എന്നാൽ അത് മുമ്പ് അവർ അവിടെ കാര്യം നടത്തിയാൽ മതിയായിരുന്നു. പോലീസ് നിരത്തി കൂട്ടിയത് ഇപ്പം ഞങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി പറയുന്ന കുറേ തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള കോൾസുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള വ്യക്തികളെ എത്രത്തോളം മോശമായി ചിത്രീകരിക്കാൻ പറ്റും. ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കുക, ഞങ്ങളുടെ ഐഡൻറ്റിറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുക. ഇപ്പോൾ ട്രാൻസ് വ്യക്തികൾ ക്യൂർ മനുഷ്യർക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്ത് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ എടുത്ത് പറയുന്നൊരു കാര്യം ഞങ്ങൾക്ക് ആർക്കും കിടക്കാനോ കഴിക്കാനോ ഭക്ഷണമോ കോടികളോ സ്വത്തുക്കളോ ഒന്നും തന്നെ ഇല്ല. ഓരോ വ്യക്തികളും കഷ്ടപ്പെട്ട് അവരവരുടെ പ്രയത്നത്തിൽ നിങ്ങളുടെ ഓരോ ജനവ്യക്തികളുടെയും വീടുകളിലേക്ക് ഒരു സിസ്റ്റമിൻ്റെ വ്യക്തികളുടെ വീടുകളിലേക്ക് ഞങ്ങൾ ആരും കയറി ആക്രമിക്കാനോ കക്കാനോ മോഷ്ടിക്കാനോ പിടിച്ചു പറിക്കാനോ എങ്ങും തന്നെ വരുന്നില്ല. എന്തുകൊണ്ടാണ് ഞങ്ങളെ മാധ്യമത്തിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ അബ്യൂസ് ചെയ്യുകയും ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകളൊക്കെ വരുത്തി തീർക്കുകയും ചെയ്യുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജനങ്ങളുടെ കേരളത്തിലുള്ള അതുപോലെ ഇന്ത്യയിലുള്ള പല ജനങ്ങളിലേക്കും തെറ്റിദ്ധാരണ പലർത്തുന്ന പലതരത്തിലുള്ള ന്യൂസുകളും കൊടുക്കുക. ഇപ്പോൾ കേരളത്തിലെ പോലീസുകാരോട് ഞങ്ങൾ ഒരിക്കലും അപമര്യാദയെ പെരുമാറില്ല. ഞങ്ങളുടെ ജെൻഡറിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അവർ ഞങ്ങളടുത്ത് പെരുമാറിയത് നീയൊക്കെ ഒന്നും നടത്തും, നിങ്ങൾ കണ്ടു കാണും ബൈറ്റ്സുകൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞങ്ങൾ പ്രതിരോധിച്ചു. ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് ഒത്തിരി ഹാപ്പിനെസ് കിട്ടുന്നതാണ് ഇങ്ങനത്തെ ഓരോ ഓർഗനൈസേഷൻസും ഇങ്ങനത്തെ ഓരോ ഒരുപാട് കൾച്ചറൽ ഫെസ്റ്റുകളും. അപ്പോൾ കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങൾക്ക് ഏവർക്കും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് വളരെ ഹാപ്പി ആയിട്ടൊരു മൊമെൻ്റാണ് നടന്നത്. പക്ഷേ ഈ ഒരു വാർത്ത വളരെ വളരെ നിഷേധാത്മകമാണ്. അതോടൊപ്പം ഇത് ഫേക്ക് ന്യൂസ് തന്നെയായിരുന്നു. പക്ഷെ അത് മാത്രമല്ല, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾക്ക് ചുമ്മാ ഒരു സൈബർ ബുള്ളിങ് അല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്നത്. അവർ ലിറ്ററലി ഞങ്ങൾക്ക് അയച്ചേക്കുന്ന മെസ്സേജുകളാണെങ്കിലും ഞങ്ങളിടുന്ന പോസ്റ്റുകളിൽ വരെ ഇടുന്നത് നിങ്ങളെ തുടച്ചു നീക്കും എന്നതാണ്. അതൊരു വധഭീഷണി പോലെയാണ് എല്ലാവർക്കും തോന്നുന്നത്. കാരണം എല്ലാവരും ഞങ്ങൾക്കെതിരെ ലഘുലേഖ പോസ്റ്ററുകൾ ഇടുക അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ മനുഷ്യരല്ലേ? ബാക്കിയുള്ളവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലേ? ഞങ്ങൾക്ക് എന്തുകൊണ്ടില്ല ഹ്യൂമൻ റൈറ്റ്സ്? ഞങ്ങളെ ഈ ഒരു കൂട്ടം ആളുകൾ ഞങ്ങളെ ആക്രമിക്കും എന്ന് പറയുമ്പോൾ പോലീസ് എന്തുകൊണ്ട് അതിനു വേണ്ടി ഒരു ഒന്നും ചെയ്യുന്നില്ല? ഞങ്ങളെന്താ മനുഷ്യരല്ലേ? അതാണ്, ഞങ്ങൾക്ക് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ആരാണ് വാദിക്കാൻ പോകുന്നത്? അപ്പോൾ ഈ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കൊപ്പം ആയി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സുരേഷ് ഏട്ടൻ വന്നപ്പോഴത്തേക്കും അവിടെയും ഇങ്ങനത്തെ ഒരു ഫേക്ക് ന്യൂസ് ഇറക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഇത് ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് കേസെടുക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞങ്ങൾ 100% ഷുവർ ആണ് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നുള്ളത്. അതെനിക്ക് തോന്നണം ഇനിയിപ്പോൾ അടുത്ത ജനറേഷനോ അല്ലെങ്കിൽ 2-3 ജനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും മാറുമെന്നുള്ളത് കേരളത്തെ മാറുമെന്ന് അറിയത്തില്ല. ഞാൻ ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അവിടെ കമ്മ്യൂണിറ്റിക്ക് ഇത്തരത്തിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു? അത് ഒരു കൂട്ടം ആൾക്കാർ ഇന്നും ഈ 2023 എത്തിയിട്ടില്ല എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ പിന്നെ അവർക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ്റെ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ അവരെ വളർത്തി വലുതാക്കിയവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പഴയകാല കുറേ തോട്ട്സ് ഉണ്ടാവും, അതായിരിക്കും പ്രശ്നം.